Hi friends, ellavarkkum sugam ennu karuthunnu. Innathe video il namukku aambalinte ilakalil ninnu engane pudhiya thaygal undakkam ennu nokkam. Da ee aambalil ninnu njan thaygalokke undakkunnathu. എല്ലാ ആമ്പലിനും നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ചില വെറൈറ്റി ആമ്പലുകളിൽ നിന്നാണ് നമ്മൾ ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ആ ഇലകൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഇലകളിലേക്ക് ഇതിൻ്റെ ഈ അറ്റത്ത് ഇതുപോലെ പുതിയൊരു മുള വരുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. ചില വെറൈറ്റി ആമ്പലുകൾക്ക് ഇതിന് ഇപ്പോൾ ഇലകളിൽ നിന്നെല്ലാം പുതിയ തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റി ആമ്പലാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുതിയ തൈ ഉണ്ടാക്കാം? മൂന്ന് രീതിയിലുള്ള ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. മൂന്ന് രീതികളിൽ നമുക്ക് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാം. ഒന്നാമത്തെ രീതി, ഇതുപോലെ ഒരു പഴയ ഇല നമ്മൾ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ പൊങ്ങിപ്പോരാതിരിക്കാൻ അതിൻ്റെ പുറത്തേക്ക് ഒരു ഇലയും കൂടി വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ വെച്ച് ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം, ഇതിന് മുള വന്നിരിക്കും ആ ഇലകൾക്ക്. ഇപ്പോഴും ഇലകൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കണം, അപ്പോഴാണ് അതിലിങ്ങനെ പുതിയ മുളകൾ വരുന്നത്. ചില ആമ്പലിൻ്റെ വെറൈറ്റികളിൽ അതിൽ പൂവിൽ അരികളുണ്ടാകും. ആ വിത്തുകൾ ഇപ്പോൾ ആകെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു വെറൈറ്റി അല്ല, ഇത് ഇലകളിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വെറൈറ്റി ആമ്പലാണ് ഇത്. ഒരു 3 ദിവസം കഴിഞ്ഞ് നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ്. ചെറിയ മുളകൾ വന്ന് കാണും. നന്നായിട്ട് ആ ഇല കുറച്ച് മൂത്ത ഇല ആയതുകൊണ്ട് തന്നെ ആ ഇലകളെല്ലാം ചീഞ്ഞു പോയിട്ടുണ്ട്, അളിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ആ മൊട്ടുഭാഗം മാത്രമേ നിൽപ്പുള്ളൂ. എങ്കിലും അതിൽ ചെറിയൊരു മൊട്ട് വന്നിട്ടുണ്ട്. ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതിലൊരു ചെറിയ മൊട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. ഇതിൽ നിന്ന് തനിയെ ഇനി തൈകൾ തനിയെ ഇനി ഇലകൾ വരും, അങ്ങനെ ഇത് കിളുത്തോളും. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ അങ്ങനെയുള്ള ഇലകളെടുത്ത് വേറെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഇലകളിൽ നിന്നും ഇങ്ങനെ മുള വരുന്നത് നമുക്ക് കാണാം. ദാ ഇത് കണ്ടോ, ഇതിൽ നിന്ന് ചെറിയ ഒരു ഇലകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാലും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് സിമ്പിളായിട്ട് എത്ര തൈകൾ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ദാ ഇതൊരു 5 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇലകൾ വന്നിട്ടുണ്ട്, വലിയ ഇലകളായിട്ടുണ്ട്. അത് പുതിയ വേരുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയ പാത്രത്തിലേക്ക് മാറ്റി നടാവുന്നതാണിത്. ഇനി നമ്മൾ സെപ്പറേറ്റ് ഇലകൾ എടുത്ത് വേറെ ഇതിലേക്ക് ഇടണമെന്നില്ല. ഇതാണ് ഇതിൻ്റെ പൂവ്, നല്ല ഭംഗിയുള്ള പൂവാണ്. ഈ ഇലകൾ തന്നെ, ഈ ചെടിയിലുണ്ടാകുന്ന ഇലകൾ തന്നെ നമ്മൾ എവിടെയാണ് ആമ്പൽ വളർത്തുന്നത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. മുറിച്ചിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി. ദാ ഇതുപോലെ നമുക്ക് ഈ ഇലയിൽ ചെറിയൊരു മൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇലകൾ ഇവിടെ നിന്ന് കണ്ടിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ, നമ്മൾ ആമ്പൽ വളർത്തുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇലകൾ മറിച്ചിട്ട് കൊടുക്കുക. ആ കിളുത്ത് വരുന്ന പുതിയ തൈ ഉണ്ടാകുന്ന ഭാഗം വെള്ളത്തിൽ ടച്ച് ചെയ്ത് കിടക്കണം, എങ്കിലേ പുതിയ തൈകൾ ഉണ്ടാകും. ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇട്ട ഇലയാണ്. ഇതിൽ നന്നായിട്ട് ഇലകളൊക്കെ കിളുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, 2 ഇലകളും പുതിയതായിട്ട് വേരുകളും വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വേരുകളൊക്കെ നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയ പാത്രത്തിലേക്ക്, നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി നടാവുന്നതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പഴകിയ ഇലകളൊക്കെ, ഈ പഴയതായിട്ടിരിക്കുന്ന ആ ഇലകളുടെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് പുതിയ പാത്രത്തിലേക്ക് നടാം. ആമ്പലം എങ്ങനെ നടേണ്ടെന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. ആമ്പലം നടാനും ഈസി തന്നെയാണ്. നമ്മൾ സാധാ ചെളി കിട്ടുവാണെങ്കിൽ അത് നല്ലത്. ചെളിയായിട്ട് നമ്മൾ ഈ വെള്ളവുമായിട്ട് പാത്രത്തിൽ നട്ടാൽ മതി. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. എൻജോയ് ഗാർഡനിങ്. താങ്ക് യു.